ജന്മ നാട്ടിൽ ഒരു ചില സ്വീകരണമാണ് നാട്ടുകാർ കൊടുത്തിട്ടുള്ളത്. ഭാഗ്യതയിലേക്കും വർഗീയതയിലേക്കും പോവില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ പതച്ച ചൂട് ഇങ്ങനെ പൊങ്ങുന്ന ആകാശത്തൊരു മേലാപ്പ് പോലും ഇല്ലാതെ ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാനിപ്പോൾ ചോറ്റൂരാട്ടോ, ഷിയാബ്ക്കിൻ്റെ നാട്ടിലുള്ളത്. അങ്ങനെ ഷിയാബ്ക്കിൻ്റെ അജ്ജയാത്രയൊക്കെ കഴിഞ്ഞു, മാഷാല്ലാ. ഷിയാബ്ക്കിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു ഉജ്ജ്വല പരിപാടി നടക്കുന്നുണ്ട് ഷിയാബ്ക്കിൻ്റെ നാട്ടിൽ. ഷിയാബ്ക്കിൻ്റെ നാട്ടുകാരെല്ലാവരും കൂടി വലിയൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. ഇന്നലെ എത്തിയിട്ടുള്ളൂ, അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ പരിപാടി ആട്ടോ, ഒരുപാട് ആൾക്കാർ, മറ്റു മത നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാമി ആത്മദാസ് യാവി എന്ന് പറയുന്ന അദ്ദേഹമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ വന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു സ്വീകരണ പരിപാടി കാണണം. അത് കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. എന്തിരുന്നാലും നമുക്ക് ആ ഒരു പരിപാടിയുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ കർണാടക എന്ന് വന്നിട്ട് നിങ്ങളെ പേര് എന്നാക്കി? അബൂബക്കർ. കസിൻ ആണ്. അവരൊക്കെ ആ ഒരു നാട്ടിലേക്ക് പോയിട്ടില്ല. പരിപാടി കഴിഞ്ഞിട്ടാണ്. ഇനി ഒരുപാട് പരിപാടികളുണ്ട് ഷിയാബ്ക്കൊക്കെ. അപ്പൊ എന്തിരുന്നാലും എങ്ങനെ ഉണ്ടാക്കാ, എന്താണ് ഷിയാബ്ക്കിന്റെ നാട്ടുകാരുടെ അഭിപ്രായമൊക്കെ? എല്ലാം നല്ല നാട്ടുകാരാണ്. നമുക്ക് രണ്ടു ദിവസമായിട്ട് ഭയങ്കര സന്തോഷമായി. എല്ലാം നല്ല ആൾക്കാരാണ്, എല്ലാം ഫ്രണ്ട്ലി ആൾക്കാരാണ്. ഒരു നല്ല ഒരു കാര്യം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹമല്ല ഒരുപാട് കാലത്ത്. നല്ലൊരു കാര്യം ചെയ്തിട്ട് നല്ലോണം വന്നിട്ട് തിരിച്ച് വീട്ടിലെത്തി, അതൊരു സന്തോഷമാണ്. ഇവിടെ ഇപ്പൊ കണ്ടമാനം പരിപാടിക്കെല്ലാം പോകാനുണ്ട്. ജോധ്പൂർ പോകാനുണ്ടല്ലേ, ഒരുപാട് വിലവിലൊക്കെ പരിപാടിക്കെല്ലാം കോൾ വരുന്നുണ്ട്. അയാൾ കുറച്ച് റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഷിയാബ്ക്ക് കുറച്ച് റെസ്റ്റ് കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ ഷിയാബ്ക്കിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്, ഷിയാബ്ക്കിനെ കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് പരിപാടിക്ക് എന്താന്ന് സംഭവിക്കാറുണ്ട്. നമുക്ക് എന്തായാലും നേരെ ഒരു പരിപാടിയിലോട്ട് പോവാം. എന്തായാലും ഷിയാബ്ക്കിന് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഷിയാബ്ക്കിന്റെ വീടിന്റെ അടുത്തട്ടെ ഞാൻ കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോയതാണ് സ്റ്റാർട്ടിംഗ് ഒക്കെ. അപ്പൊ എന്തിരുന്നാലും നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാം. അപ്പൊ സ്വീകരണ പരിപാടിക്കായിട്ട് ഇവിടെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദുമാരും നേതാക്കന്മാരും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഇവിടുത്തെ എം എൽ എ ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്വാമി ആത്മദാസ് യാബി ഒക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഷിയാബ്ക്കയുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു, യാത്രകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതെ, അദ്ദേഹം ഈ ഒരു പരിപാടിയിലോട്ട് ക്ഷണിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. പാർട്ടിക്കാരും മറ്റു മത നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ ആ ഒരു പരിപാടി സ്റ്റാർട്ടാവുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇത് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. പല നാട്ടുകാരൊക്കെ ഷിയാബ്ക്കാനെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. സ്ത്രീകളടക്കം എത്തിയിട്ടുണ്ട്. നമ്മളിത് വേദിയിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ത്യക്കാരടക്കം അവിടെ എത്തിയിട്ടുണ്ട്. രണ്ടു വർഷം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ സ്നേഹാലയത്തിന്റെ ഒരു പ്രവർത്തകന് അത് എന്തിനെ ഏതിനെയെന്ന് യുദ്ധത്തിനിടയിൽ പൊതുമണ്ഡലത്തിൽ ശ്രദ്ധേയനായ രാഷ്ട്രീയ രംഗത്ത് മറ്റു സാംസ്കാരിക മേഖലകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന മുൻ എം എൽ എ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ സാഹിബിനെ ഈ വേദിയിലേക്ക് വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട, വളരെ സന്തോഷപൂർവ്വം ഷിഹാബിന്റെ യാത്രകളും മറ്റുമൊക്കെ ഞാൻ യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാനും ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. വളരെ സ്നേഹ ബഹുമാനത്തോടെ സ്വാമിജി അവരുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ യുവപ്രഭാഷകന്മാരിൽ ശ്രദ്ധേയം, യുവപണ്ഡിതന്മാരിൽ ശ്രദ്ധേയം, അതുപോലെ തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തെയും വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഉസ്താദ്, അങ്ങനെ മുഹമ്മദ് കുട്ടി പൈലിയവർക്ക്, ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി പൈലിയവർക്ക് ഇവിടെ എത്തിച്ചേരും എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ
ഈ നാടിന്റെ പൗരപ്രമാണിയും പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ അഭിമന്യനായ പ്രസിഡന്റുമായിട്ടുള്ള ബഹുമാന്യനായ പി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുത്യാഗയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കല്ലിപ്പുര മഹലിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ സ്നേഹാലയത്തിന്റെ പ്രവർത്തനത്തിന് എല്ലാ പങ്കും ചോട്ടൂരിന്റെ ആ നാമത്തെ ലോകത്തോളം ഉയർത്തിയ പ്രിയപ്പെട്ട ശിഹാബ്. ശിഹാബ് നടന്നു പോകുമ്പോ അദ്ദേഹത്തിന് അജ്ജിന് ചെയ്യാനുള്ള എല്ലാ സംഖ്യയും അദ്ദേഹം കരുതിയിട്ടാണ് പോയത്. അദ്ദേഹം പരിശുദ്ധ നാട്ടുകാരെ, പ്രിയപ്പെട്ട യാഹു, ആ സ്വപ്നം പൂവണിയാൻ വേണ്ടി കുറെ ആളുകൾ അതിന് നിതാന്ത ജാഗ്രതയോടുകൂടി കഠിനാധ്വാനം ഞങ്ങളോട് പറഞ്ഞു. ഞാൻ നടന്നിട്ടൊന്ന് ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളന്ന് നീ എന്തായി പറയുന്നത് എന്നുള്ള രീതി അറിയാത്ത ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് പ്രിയപ്പെട്ട ശിഹാബ് ചെയ്തത്. ബഹുമാന്യരായ നേതാക്കൾ, ഈ ലിസ്റ്റിൽ വരുന്ന അമലുകളായിട്ട് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത്തരം മാതൃകകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന്, എല്ലാ മതങ്ങളിലും ഉണ്ടാവട്ടെ. അവരുടെ അവരുടെ ഓരോ ചുവടുവെപ്പും സക്രിയതയിലേക്ക് ഫംഗ്ഷനാലിറ്റിയിലേക്ക് പോകുന്ന രീതിയിലുള്ള മക്കളെ കാണാൻ ഇടയാകട്ടെ. എൻ്റെയും സഹോദര സമുദായങ്ങളുടെയും ഒക്കെ വേദികളിൽ അല്ലെങ്കിൽ അവരുടെ ഒക്കെ പരിസരങ്ങളിൽ അങ്ങനെയുള്ളവർ ഒരിക്കലും എന്തുണ്ടാവില്ല. വിഭാഗീയതയിലേക്കും വർഗീയതയിലേക്കും പോകില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ വിഘടനാത്മകതയിലേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പായതുകൊണ്ടായിരുന്നു ഈ കാര്യം. അപ്പൊ ഇത്തരം മാതൃക ഒരിക്കലും ഇനി ഷിഹാബിനെ അങ്ങനെ ഒരു വിഭാഗക്കാരൻ. അദ്ദേഹത്തെ ഓരോ നിമിഷവും നോക്കിയതിലും കണ്ടതിലും ഒക്കെ പലവരുടെയും സഹായങ്ങൾ ഉണ്ടായി. അത് അനുഭവിച്ചൊരു വ്യക്തിക്ക് ഇനി ഒരിക്കലും ഏതെങ്കിലും ഒരു ഒരു വിഭാഗത ചിന്തയിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. അതിന്റെ അർത്ഥം അദ്ദേഹം അദ്ദേഹത്തിന് മതം വിടുന്നൊന്നും അല്ലല്ലോ. അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തിൽ കൂടുതൽ സക്രിയമാകുമ്പോൾ, ഫംഗ്ഷനിലാകുമ്പോൾ തന്നെ ഇതിലേക്ക് സാധിക്കും. ഇത്തരം മാതൃകകൾ ഉണ്ടാകട്ടെ എന്ന് വീണ്ടും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്ത നിർത്തുന്നു. നന്ദി, നമസ്കാരം. കടലൊളിപ്പിച്ചതുപോലെ സംസാരിക്കാൻ കഴിവുള്ള കേരളഗാഥൻ സാഹിബൊക്കെ ചുരുക്കിയ ഒരു വേദിയിൽ മലയാളത്തിന്റെ സ്നേഹത്തിന്റെ രാജഗുരു സുരേന്ദ്രൻ സാർ നിർത്തിപ്പറഞ്ഞൊരു വേദിയിൽ ഗംഭീരമായ ആശയങ്ങളുടെ ഒഴുക്ക് സാധ്യമാകുന്ന സ്വാമിജി ചെറുതാക്കി പറഞ്ഞൊരു വേദിയിൽ ഞാനിങ്ങനെ കൂടുതൽ പറയുന്നത് അതിൻ്റെ ഒരു ഔചിത്യം മനസ്സിലാക്കുകയാണ്. സമയത്തിൻ്റെ കുട്ടിയിടങ്ങളിൽ പക്ഷേ ചോറ്റൂർ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിലൊക്കെ പന്ത് തട്ടി നടന്നവരാണ്. ശിഹാബ് തങ്ങൾ സമിതിയുടെ ആംബുലൻസിന്റെ വളയം പിടിച്ച് നടന്നവരാണ്. അന്ന് ഒരു വർഷം മുന്നേ ചോറ്റൂരിലെ തൻ്റെ ഗ്രാമത്തിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും ഞാൻ കണ്ടിരുന്നു. കയ്യിലൊരു കുടയും വളരെ കുറച്ചാളുകളും തോളത്ത് ഭാരമുള്ള ഒരു സഞ്ചിയുമായി ഇറങ്ങുമ്പോഴും വരാനിരിക്കുന്ന നാളുകളിൽ ആളുകളുടെ തിരമാല കണക്കെയുള്ള ആരവങ്ങളുള്ള സ്വീകാര്യങ്ങളെ ഓർത്തിട്ടില്ല. അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് എഴുതി, അത് വിവാദമാവുകയും ചെയ്തു. കാരണം ഇറങ്ങിയത് മുതൽ അദ്ദേഹത്തിന് നല്ല വിമർശനങ്ങളാണ് ലഭിച്ചത്. അതിന്റെ കൂരമ്പുകൾ എനിക്കും ലഭിച്ചു. നമുക്ക് കേരളം ആ തുടക്കയാത്രയെ വല്ലാതെ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി. ഈ മലപ്പുറം ഒക്കെ കടന്നു പോലെ മലപ്പുറം സ്നേഹത്തിന്റെ ജില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കൃഷിക്കാരനാണ്. ഇപ്പൊ നിങ്ങൾ മലപ്പുറത്തുകാർ അദ്ദേഹത്തിന്റെ ആദ്യയാത്രയുടെ ദിവസങ്ങളിൽ അത്രയേറെ സ്വീകരിച്ചിട്ടില്ല. ഈ സംസ്ഥാനത്തും ചോറ്റൂരിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുമ്പോൾ ഉണ്ടായിട്ടില്ല. കാരണം നിങ്ങൾക്കും എനിക്കുമൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, പാതി വഴിയിൽ എവിടെയോ ഈ ചെറുപ്പക്കാരൻ മടങ്ങി വരുമെന്ന്, ആരോ ശിഹാബേനി മടങ്ങി വരൂ എന്ന് പറയുക പോലും ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കാസർഗോഡ് എത്തുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ആരോഗ്യങ്ങൾ ഉണ്ടായത്. അത് കർണാടകയിൽ എത്തുമ്പോൾ മലയാളി ഈ വാക്കുകളുടെ ധാരാളിത്വം മാത്രമേ ഉള്ളൂ. മനസ്സ് വല്ലാത്ത കുടിച്ചുള്ള സമൂഹമാണ് മലയാളി. ഇത് മാത്രം എടുത്ത് വാട്സപ്പിൽ വൈറൽ ആക്കരുത്. നമ്മുടെ തമിഴന്മാരെയും ബംഗാളികളെയും ഉത്തരേന്ത്യക്കാരെയും ഒക്കെ ഇങ്ങനെ അരുതു വൽക്കരിച്ച് മാറ്റി നിർത്തുന്നവരാണെങ്കിൽ
അവരെക്കാളൊക്കെ ബോധ്യമുള്ളവരും ഭീഷണശാലികളുമാണ് മലയാളികളെന്ന് അഹങ്കാരത്തോടെ പറയുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരുടെ മണ്ണിലാണ് മലപ്പുറം ജില്ലയിലെ ഈ കുഗ്രാമത്തിൽ നിന്ന് അനന്ത പദങ്ങളേറെയേറി 8,000-7,300 കിലോമീറ്റർ ദൂരെയുള്ള അൽമക്കത്തുൽ മുക്കറമയിലേക്ക് ഇഖ്ലാസ് മാത്രം ചങ്കിടിപ്പായി കരുതി ആരവങ്ങളെ ഒന്നും സ്വപ്നം കാണാതെ ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ യാത്ര തുടങ്ങിയത്. ആ യാത്രകളില് ഞങ്ങൾ മക്കയിൽ കുറെ ദിവസം ഇന്ന് സംസാരിച്ചു. കർണാടകയിലൊക്കെ തിരക്കുണ്ടെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ വനാന്തരങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഈ ചെറുപ്പക്കാരനെ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ചു. നിങ്ങളുടെ തോറ്റൂരുകാരന് തിരമാല കണക്കെ ആളുകൾ ഇങ്ങനെ ആർത്തരുണ്ട്. ഗവൺമെന്റ് സംവിധാനങ്ങൾ ഒരു സെലിബ്രിറ്റി അല്ലാത്ത, ഏതെങ്കിലും ഭരണഘടനാ പദവിയിലിരിക്കാത്ത ഒരു സാധാരണ മനുഷ്യൻ ആ മനുഷ്യനു വേണ്ടി ചേർന്നു നിൽക്കുകയായിരുന്നു. മൂന്നും നാലും പോലീസ് വാഹനങ്ങൾ മുമ്പിലും പിറകിലുമായി സെക്യൂരിറ്റി കൊടുത്തു. നമ്മുടെ അയൽനാടായ പാകിസ്ഥാൻ അവിടെ നടക്കാൻ പോലും സമ്മതിക്കാതിരിക്കാൻ ഒരു പൊളിറ്റിക്കൽ കാരണമുണ്ട്. അതുപോലെ വിമർശന വിധേയമാക്കിയിട്ടുണ്ട് ചില വിമർശകന്മാർ. അതേപോലെ ഇന്ത്യക്കാരനാണ് പാകിസ്ഥാനിൽ അയാൾ അദ്ദേഹത്തിന്റെ യാത്രയെ സ്വീകരിക്കാൻ 20,000-25,000 വലിപ്പമുള്ള വൻ ക്രൗഡാണ് കാത്തിരുന്നത്. ഒരു റിമോട്ട് ഏരിയ കൂടിയാണ് പാകിസ്ഥാൻ. ആ മണ്ണിലൂടെ ഒരു ഇന്ത്യക്കാരൻ നടന്നു പോകുമ്പോൾ ഈ ആരോഗ്യങ്ങൾക്കിടയിൽ അതിനു വിട്ട് ആരെങ്കിലും ഒരു ബോംബിന്റെ കഷ്ടം എറിഞ്ഞാൽ അതൊരു രാജ്യാന്തര പ്രശ്നമായി മാറും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധമുഖത്തേക്ക് പോലും അതെത്തും. അത് വേണ്ടിട്ടാണ് ഞങ്ങളുടെ നാട്ടിലൂടെ നിങ്ങൾ നടക്കേണ്ട, കുറച്ചു ദൂരം പോയാൽ മതി എന്ന് പാകിസ്ഥാൻ ഗവൺമെന്റ് പറഞ്ഞത്. യൂട്യൂബിലിരുന്ന് വിളിച്ചു പറയുന്നവരൊന്നും അക്കാര്യത്തിന്റെ നിഗൂഢതയെ മനസ്സിലാക്കിയില്ല. ഇറാനിലെ കടുത്ത ശൈത്യങ്ങളിലൂടെ ഇന്ത്യയിലെ ഈ ഗ്രാമപാതകളിൽ 8,000 കിലോമീറ്ററുകൾ, ഇന്ത്യയിലെ 3,000-ലേറെ കിലോമീറ്ററുകൾ, എത്രയോ സംസ്ഥാനങ്ങൾ കൈകടിച്ചാൽ പതച്ച ചൂടിങ്ങനെ പൊങ്ങുന്ന ആകാശത്തൊരു മേലാപ്പ് പോലും ഇല്ലാതെ തപിക്കുന്ന സൂര്യന്റെ താഴെ വയർത്തൊലിച്ച് നിങ്ങളുടെ ഈ ചോറ്റൂരുകാരൻ നടന്ന് 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 തീർത്താണ് ഐ മക്കത്തു ഈ മുക്കറമയുടെ മുന്നിൽ മതാഫി ഈ കാൽപാദങ്ങളിൽ ചേർന്നതെന്ന അനർഹമായ ചരിത്രം രേഖപ്പെടുത്തിയ അനിമിഷമുണ്ടായത് സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിൽ ഞാൻ അവസാനിപ്പിക്കുക. നടന്ന് തീർത്ത് ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 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 ദർവേശിനെ പോലെ. നേരത്തെ ഇവിടെ സ്വാമി പറഞ്ഞപ്പോൾ വളരെ കറക്റ്റ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രകടന വനിതയല്ല, അത് അനഞ്ഞനഞ്ഞ് അവസാനം പ്രണയസാഫല്യത്തിൽ ഒരു കാമുകി കാമുകനെ ചെറുത്തു പിടിക്കുന്നത് പോലെ ആത്മസുഖത്തിന്റെ ഒരു നൊമ്പരമാണ് അത് ഈ വർഷം ലഭിച്ചത്. നിങ്ങളുടെ ഈ നാട്ടിൽ നടന്നുപോയ, നിങ്ങളുടെ കൂട്ടുകാരനായി നടന്നുപോയ ശിഹാബാൻ, രണ്ട് കാര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഒന്ന് കഅബയോടുള്ള സ്നേഹം, ഒന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. ശിഹാബിന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപ്പയെയും ഉമ്മയെയും ഭാര്യയെയും എങ്ങനെ പറയാതിരിക്കും. ഗർഭിണിയായ ഭാര്യ ഇവിടുന്ന് അദ്ദേഹം ഇറങ്ങുമ്പോൾ സഹിച്ചത് അവനാണ്, ക്ഷമിച്ചത് ഇദ്ദേഹമാണെങ്കിലും സഹിച്ചത് അവനാണ്. ഈ വിമർശനങ്ങളുടെ പെരുമഴയൊക്കെ അവർ കണ്ടോണ്ടിരുന്നു, ഈ ആരവങ്ങൾ കണ്ടോണ്ടിരുന്നു. വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരുമ്പയുടെ 9-ാം മാസത്തിലെ ഗർഭത്തിലെ ഏറ്റവും ദയനീയമായ രംഗത്ത് തന്റെ പ്രിയപ്പെട്ടവൻ അങ്ങ് വിദൂരതയിലാണെന്ന് പറഞ്ഞ് കത്തിരുന്ന ആ പ്രസവ വേദനയുടെ നൊമ്പരം പിണഞ്ഞ പെണ്ണിന് സദസ്സിൽ അവരുണ്ടാകില്ല. അവരെ കൂടി ചെയ്യാതെ ഈ ഓർമ്മയുള്ള അനുസന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. സമയപരിധി മനസ്സിലാക്കി നിർത്തുന്നു. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും. രണ്ട് വാക്കു കൂടി സംസാരിക്കും കഴിഞ്ഞ പ്രിയപ്രതീക്ഷ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته.
ആദ്യമായും അവസാനമായും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ജസീലൻ ജമീലൻ ദാഖിലൻ ബിദവാമി മുൽക്കില്ല. സർവസൃഷ്ടാവായ അള്ളാഹുവിനെല്ലാം അർപ്പിച്ചുകൊണ്ട് രണ്ടു വാക്ക് എൻ്റെ അനുഭവം. ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കാനോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, അത് നേടിയിട്ടില്ല. പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സാധാരണ മനുഷ്യരിൽ അനുഭവിക്കാൻ പറ്റുന്ന എല്ലാ അനുഭവങ്ങളും ഓരോ ദിവസം പിന്നിടുമ്പോഴും ഓരോ മുഖങ്ങൾ, പുതിയ പുതിയ മുഖങ്ങൾ, പല പല ഭക്ഷണങ്ങൾ, പല വിധത്തിലുള്ള വസ്ത്രധാരണ, പല കൾച്ചർ, പല സ്വഭാവം എല്ലാം അനുഭവിച്ച് ഞാനിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഇതിലൊന്നും പെടാത്ത പ്രത്യേക തരം നമ്മൾ എന്നും അഞ്ച് വക്കിലും കേൾക്കുന്ന അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന ബാങ്കുലി പോലും വ്യത്യസ്തമായ രീതിയിൽ കേൾക്കാനിടയുള്ള സ്ഥലങ്ങളിലൂടെ വരെ കടന്നുപോയ ഒരു ചെറിയ അനുഭവസ്ഥൻ എന്ന രീതിയിൽ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഹെഡ് വാക്ക് സംസാരിക്കാൻ കഴിയുന്നത്. അൽഹംദുലില്ലാഹ്. ഒരുപാട് കാലം പ്രയത്നിച്ചതാണ് ഞാൻ ഈ ഒരു യാത്രയുടെ കാര്യത്തിൽ. ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അന്നും ഇന്നും എന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരെ പുസ്തകത്തിൻ്റെ കാര്യം വരെ പറഞ്ഞ് എൻ്റെ നാട്ടുകാർ അൽഹംദുലില്ലാഹ്